ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ രാത്രി യാത്രാ നിരോധനം, ടൂറിസം മേഖലകളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് മഴക്കെടുതി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിൽ ഇന്ന് എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സുജയ പാർവതി, ഇന്ന് ഇപ്പോ രാവിലെ ആയപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇന്നലെ രാത്രിയിൽ വിവിധ മേഖലകളിലടക്കം ഇടവിട്ട് ശക്തമായ മഴ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്നാൽ കാര്യമായ നാശനഷ്ടം ഇന്നലെ ഇപ്പോൾ രാത്രി കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇന്നലെ അടിമാലി കുമളി സംസ്ഥാന പാതയിൽ കല്ലാറുകുട്ടി കത്തിപ്പാറയ്ക്ക് സമീപം ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്ത് രാത്രിയിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മറ്റ് കാര്യമായിട്ടുള്ള ഒരു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മഴ അതിശക്തമായി തന്നെ രാത്രി കാലത്തും ഇടവിട്ട് പെയ്തു. ഇപ്പോഴും മഴ ശക്തമായി പെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു, തോർന്നു നിൽക്കുന്നുണ്ട് എന്നത് മാത്രമാണ്. അന്തരീക്ഷം നോക്കുമ്പോൾ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം ഇടുക്കിയിൽ നിലനിൽക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ, ഒപ്പം ഈ ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അണക്കെട്ടുകളിൽ വലിയ കാര്യമായി ആശങ്കപ്പെടേണ്ട സ്ഥിതി നിലവിലില്ല എങ്കിൽ പോലും ചെറുകിട അണക്കെട്ടുകൾ, കല്ലാറുകൂട്ടി അണക്കെട്ട് രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഹെഡ്വേർഡ്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ചെറുകിട രണ്ട് അണക്കെട്ടുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. മറ്റ് അണക്കെട്ടുകളിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇടുക്കിയിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും മറ്റു മേഖലകളിൽ ഈ മണ്ണിടിച്ചൽ ഉരുൾപൊട്ടൽ സാധ്യത, മലയോരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്നത് അത് തന്നെയാണ്. ഓരോ മഴക്കാലത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് വലിയ നാശം വിതയ്ക്കാറ്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിൽ നിന്ന് ആളുകളെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ താഴേക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും അതനുസരിച്ചുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എവിടുന്നെങ്കിലും ആളുകളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുവേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മൂന്നാറിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അവിടെ 9 കുടുംബങ്ങളിൽ നിന്നുള്ള 26 പേര് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തോണിയാർ കോളനിയിൽ നിന്ന് അടക്കം ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും വലിയ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. NDRFന്റെ ഒരു സംഘവും ഇടുക്കിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരിന്നലെ മൂന്നാറിലെ കോളനി അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തുകയും അവിടുത്തെ ആ ഭൂപ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മേഖലകളിൽ നിന്നൊക്കെ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ മഴ അല്പം തോർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇടവിട്ട് ശക്തമായി പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയുമാണ്. സുജയ പാർവതി. ഓക്കെ, സന്ദീപ് രാജാക്കാട്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ എടുക്കുന്നതിനൊക്കെ ആയി പോകുമ്പോൾ യാത്രയിലൊക്കെ സൂക്ഷിച്ച് പോവുക. പലയിടങ്ങളിലും മഴക്കെടുതിയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യുക. സന്ദീപ് മാത്രമല്ല എല്ലാവരും, നമ്മുടെ എൻടയർ വാർത്താ ടീമിനോടാണ്. അപ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഓഫീസുകളിലേക്കും ഒക്കെ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾ സുരക്ഷിതമായി, കുറച്ച് നേരത്തെ ഇറങ്ങിയാലും വേണ്ടില്ല, മഴയായതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് സുരക്ഷിതമായി അങ്ങേയറ്റം എത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. നമുക്കിനി നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടക്കാരനെ കുറേ നേരമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ടീം പത്തനംതിട്ട വളരെ അമർഷത്തിലായിരിക്കും. പ്രവീൺ ഫാൻസൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഗുഡ് മോർണിംഗ് പ്രവീൺ, എങ്ങനെയുണ്ട് അവിടെ? കഴിഞ്ഞ ദിവസം കോസ്വേ ഒക്കെ വെള്ളത്തിലാണ് എന്ന് പറഞ്ഞ് കോസ്വേയിൽ നിൽക്കുന്ന പ്രവീണിനെയാണ് കണ്ട് യാത്ര പറഞ്ഞത്. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ജില്ലയിൽ? ഗുഡ് മോർണിംഗ് സുജയ. ഇന്നലെ രാത്രി വലിയ മഴ പത്തനംതിട്ടക്കാർ പ്രതീക്ഷിച്ചിരുന്നു, കാരണം ഇന്നലത്തെ കാലാവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷേ രാത്രി മഴ പെയ്തില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. സാധാരണ ശബരിമല വനമേഖലയിൽ രാത്രി വലിയ മഴ പെയ്യുമ്പോഴാണ് രാവിലെയാകുമ്പോൾ പമ്പാ നദിയിലൊക്കെ ജലനിരപ്പ് ഉയരുന്നത്. പക്ഷേ ഇന്നലെ വനമേഖലകളിൽ വലിയ മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്നലത്തേക്കാളും ജലനിരപ്പ് പമ്പാ നദിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നാം പോയ കോസ്വേകളിലെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷവും മഴ ശക്തിപ്പെടുകയാണെങ്കിൽ വീണ്ടും അവിടെ വെള്ളം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. തൽക്കാലം ഇപ്പോൾ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. കോസ്വേയിൽ കൂടി ആറിൻ്റെ ഇരുകരകളിലേക്കും നടന്നു പോകാനൊക്കെ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ആശ്വാസകരമാണ്. വലിയ ആശങ്കയ്ക്ക് ഇപ്പോൾ ഇടമില്ല. മൂഴിയാർ ഡാമിൻ്റെ, മൂഴിയാർ ബാരേജിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. ബാക്കി കക്കിയാനത്തോട് ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും അടച്ചിട്ടിരിക്കുകയാണ്. പമ്പ ഡാമിൻ്റെയും എല്ലാ ഷട്ടറുകളും അടച്ചിട്ടിരിക്കുകയാണ്.
മണിയർ ബാരേജിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അത് ഇന്നലെ മുതൽ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് കക്കാട് നദിയിൽ, അതുകൊണ്ട് തന്നെ അല്പം ജലനിരപ്പ് കൂടുതലാണ്. എങ്കിൽ പോലും മഴ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും കാലാവസ്ഥ മാറാം എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും ഈ ഒരു നിമിഷത്തിൽ പത്തനംതിട്ടയിൽ മഴ ഇല്ല എന്ന് തന്നെ പറയാം. സുജയ, ഓക്കെ, പലയിടങ്ങളിലും മഴ മാറി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മൂന്ന് ദിവസം അതിതീവ്ര മഴയുണ്ടാകുമെന്നായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഒപ്പം റവന്യൂ മന്ത്രിയും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ എല്ലായിടങ്ങളിലും നിർദ്ദേശം നൽകിയിരുന്നു. പലയിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവധിയൊക്കെ കിട്ടിയവർ വീട്ടിലിരുന്ന് ആഘോഷമാക്കുക, നമുക്കൊപ്പം കൂടുക, കൊഫീ സുജിയൊക്കെ കണ്ട് നമുക്ക് വാർത്തയൊക്കെ പറഞ്ഞു പോകാം. അഷിൻ ഡിയാഗോയും സിനോ തോമസും മുഹമ്മദ് ജസീമും സന്ദീപ് രാജാക്കാടും പ്രവീൺ പുരുഷോത്തമനും ദീപക് മോഹനുമാണ് ഈ രാവിലെ മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന ഇവർക്ക് കൊടുക്കണം ഒരു സല്യൂട്ട്. അപ്പോൾ